ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ ഗ്ലാഡിസ് തന്നെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഈ സ്ത്രീ സൗഹാർദ്ദ നിയമം, അതിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനമേ പോലീസ് നടത്താൻ കഴിയുള്ളൂ. താങ്കളും പറഞ്ഞു, ഇപ്പോൾ വടക്കാഞ്ചേരി കൗൺസിലർ മാന്യനായി നടക്കുമ്പോഴാണ് എം എൽ എ പിടിച്ചകത്തിട്ടത്. ഇത് ആരുടെ വാക്കുകളാണെന്ന് പറയുക? മുരളീധരനാണ്, കെ മുരളീധരൻ ഇന്ന് പറഞ്ഞ വാക്കുകളാണ്. ബന്ധുക്കളും അത് തന്നെ പറയുകയാണ്. അത് ശരിയാണ്. അതുപോലെയുള്ള കാര്യങ്ങൾ ശരിക്കും ഇത് ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയം കൊണ്ടുവരരുത്. നമുക്കറിയാമല്ലോ, ഇപ്പം ജോസ് തെറ്റിലിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ. ജോസ് തെറ്റിലിനെ ആ സംഭവത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. ആ സ്ത്രീ തന്നെ വിളിച്ച് പറഞ്ഞല്ലോ, എനിക്ക് തരാവുന്ന വാഗ്ദാനം ചെയ്തിരുന്ന കാശ് തന്നില്ല എന്ന് ആ സ്ത്രീ തന്നെ പിന്നീട് വിളിച്ച് പറഞ്ഞല്ലോ. അപ്പൊ ഒരു അതുകൊണ്ടാണ് കോടതി ആദ്യം മുതൽ അവസാനം വരെയും ജോസ് തെറ്റേലിന്റെ കൂടെ നിന്നു. ഇതുപോലെ വിഷയമായിട്ടും ഇവിടുത്തെ പ്രശ്നം ഒരു സ്ത്രീയുടെ പരാതി. ആ സ്ത്രീ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. കോൾ ഡീറ്റെയിൽസ് ഒരച്ഛനും കന്യാസ്ത്രീയും മൊഴി കൊടുത്തിരിക്കുന്നു പോലീസിന്. പോലീസ് ഇത് ഈ ഇത്രയും കാര്യങ്ങൾ വെച്ച് പോലീസിന്റെ നടപടിയെടുത്തേ പറ്റൂ. പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും പോലീസ് അതുകൊണ്ടില്ലെങ്കിൽ പോലും നടപടിയെടുക്കണം. പോലീസ് ആ സ്ത്രീയുടെ നിലപാട് എന്താണ്? ഇപ്പം ഗ്ലാഡിസ് പറയുന്നത് ആ സ്ത്രീയെ ഐ സിയുവിൽ ഇട്ടിരിക്കുകയാണ്, സി സിയുവിൽ ഇട്ടിരിക്കുകയാണ് എന്നൊക്കെയാണ്. അവർ പുറലോകം കണ്ടിട്ടില്ലെന്നും പറയുന്നു. എന്തൊക്കെയാണെങ്കിലും ആ സ്ത്രീ എന്ന് പറയും കോടതിയിൽ. തീർച്ചയായിട്ടും അതൊക്കെ ആയിരിക്കും ആത്യന്തികമായിട്ട് ഈ കേസിൻ്റെ ഗതി നിർണ്ണയിക്കുക. എന്തൊക്കെയാണെങ്കിലും ഗ്ലാഡിസ് ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചനയുണ്ടെങ്കിൽ ഈ കേസ് നിൽക്കുകയല്ല. കാരണം ഗൂഢാലോചനയ്ക്ക് അതൊരു നിലനിൽപ്പില്ല രാഷ്ട്രീയമായിട്ട്. ഇപ്പം നിങ്ങൾ പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രിയുടെ മുറിയിലൊക്കെ ഗൂഢാലോചന നടത്തി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നില്ല മുഖ്യമന്ത്രിക്ക് അതിനൊക്കെ നേരെ ഉണ്ടെന്ന്. ഇത് ഇതൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ ഓഫീസ് എന്നാണ് പറയുന്നത്. ജയരാജനോ ഓഫീസാണെങ്കിൽ എനിക്ക് അത്ര കണ്ടം കൊണ്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല. അതിനുള്ള ഗൂഢാലോചനയ്ക്ക് സാധ്യത. കാരണം അല്ലാതെ തന്നെ പോലീസിന് കേസെടുക്കാൻ മതിയായ കാരണങ്ങൾ ഉണ്ടല്ലോ ഇതിനകത്ത്. അതിന്റെ ഗൂഢാലോചനയ്ക്ക് ആവശ്യമില്ല. പക്ഷേ എംഎൽഎയെ മൊഴിയെടുത്ത് 2.5 മണിക്കൂർ അജിത ബീഗത്തിനോട് സാർ ചോദിച്ചു നോക്ക്, മൊഴിയെടുക്കാൻ എംഎൽഎ മൊഴിയെടുക്കാൻ പോയിട്ടുണ്ടോ എന്ന് ചോദിക്ക്. അജിത ബീഗം മൊഴിയെടുത്തോ? എംഎൽഎ വിൻസെന്റിനെ കണ്ടോ? ഞാൻ ചോദിക്കട്ടെ, കൂടുതൽ തെളിവെടുപ്പിന് വേണ്ടിയാണല്ലോ എം എൽ എ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ പോലീസ് തയ്യാറാവുന്നു. നാളെ അതിനുള്ള കസ്റ്റഡി അപേക്ഷ നൽകുകയും ചെയ്യും. ഇന്ന് അവധിയാണ് ഞായറാഴ്ച. നാളെ കസ്റ്റഡി അപേക്ഷ നൽകി കോടതി കസ്റ്റഡിയിൽ സംഭവം നടന്ന സ്ഥലങ്ങൾ കൊണ്ടുപോകും. എന്തായാലും ഒരു കാര്യം ശ്രീ ജേക്കബ് ജോർജ്, കോൺഗ്രസ് നേതാക്കൾ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ വിൻസെന്റ് എം എൽ എ പിന്തുണയ്ക്കുന്നതിനേക്കാൾ മനോഹരമായി തന്നെ കോവളത്തെ അദ്ദേഹം പ്രാദേശിക നേതാക്കൾ പിന്തുണയ്ക്കുന്നുണ്ട്, വിൻസെന്റിന്റെ ബന്ധുക്കളും പിന്തുണയ്ക്കുന്നുണ്ട്. അതായാലും ഗ്ലാഡിയസിന്റെ സംസാരം വളരെ വളരെ രാഷ്ട്രീയമായി, അല്ലെങ്കിൽ തന്നെ ഈവൻ അതർവൈസ് വളരെ കറക്റ്റാണ്. രാഷ്ട്രീയമായ നിലപാട് ശരിയാണ്. അതുകൊണ്ട് ഗ്ലാഡിയസ് തീർച്ചയായിട്ടും മാതൃഭൂമിയിലാണ് ഫസ്റ്റ് വന്നത്. മാതൃഭൂമി ചാല് വൈദികനും കന്യാസ്ത്രീയും കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിൻസെന്റ് എം എൽ എ രാഷ്ട്രീയമല്ല, നിയമമാണ്, പോലീസാണ്. ഞാൻ സത്യസന്ധമായിട്ട് അന്വേഷിക്കേ. അല്ല, അന്വേഷണം പിന്നീട്. അല്ല, അതൊക്കെ കോടതിയിൽ തെളിവുകൾ വരുമ്പോഴാണ്. 376 കേസിൽ ഇത് തന്നെ ധാരാളം. ഈ തെളിവുകൾ മാത്രം ഇതുപോലെ നിലനിന്നാൽ കൺവിക്ട് ചെയ്യാനുള്ള എവിഡൻസ് ഉണ്ട് ഇതില്. കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാനും ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, കോൺഗ്രസ് പാർട്ടി പദവികളിൽ നിന്ന് മാത്രമാണ് എം വിൻസെന്റ് എം എൽ എയെ മാറ്റിയത്, എം എൽ എ സ്ഥാനത്ത് തുടരുക തന്നെ ചെയ്യും, സ്വാഗതം ചെയ്യുകയാണോ? അല്ല, ഞാൻ അതിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട്. ഞാൻ എന്റെ അഭിപ്രായം, ഒരു യുവ എം എൽ എ എന്നുള്ള നിലയിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് മികച്ച പ്രതിച്ഛായ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരു യുവ എം എൽ എ രാജിവെക്കണമെന്നുള്ള എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞതാണ്. എന്നാൽ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ കൂടി ആലോചിച്ചുകൊണ്ട് അതിനകത്ത് എടുത്തിരിക്കുന്ന ഒരു തീരുമാനം പാർട്ടിക്കകത്ത് നടപടിയെടുക്കാമെന്ന് തീർച്ചയായിട്ടും ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള കീഴ്വഴക്കങ്ങൾ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് ശശീന്ദ്രൻ അടക്കമുള്ളവര് അവിടെ ഇരിക്കുകയാണ്, അത് നമ്മൾ ആലോചിക്കണം.
അപ്പൊ അത്തരത്തിലുള്ള പല കീഴ്വഴക്കങ്ങളും ന്യായാന്യായങ്ങളും വിലയിരുത്തിക്കൊണ്ടാണ് ഇത്തരം ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. പാർട്ടിയുടെ കമ്മിറ്റികൾ ഇനി അടുത്ത ദിവസങ്ങൾ കൂടാൻ പോകുന്നതേ ഉള്ളൂ. അന്ന് വിശദമായിട്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാലും താങ്കളുടെ വ്യക്തിപരമായ നിലപാട് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്, എം എൽ എ രാജിവെക്കണം എന്ന് തന്നെയാണ്. ഈ ശശീന്ദ്രന്റെ കാര്യവുമായി ഇതിനെ കൂട്ടിക്കുഴക്കേണ്ട, ശശീന്ദ്രൻ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യം കോൺഗ്രസ് അന്നേ ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ എം വിൻസെന്റ് എം എൽ എയുടെ കാര്യം പറയുമ്പോൾ അതൊരു കീഴ്വഴക്കമായി എടുക്കുന്നത് ശരിയാണോ ഷാനിമോൾ ഉസ്മാൻ? അല്ല, ഞാൻ എനിക്കതിനകത്ത് വളരെ വ്യക്തമായി തന്നെ എന്റെ അഭിപ്രായം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞാണ്. കാരണം ഞാൻ അതിൽ പറയുന്നത് ഈ വിൻസെന്റ് എന്ന് പറയുന്ന ഈ യുവ എം എൽ എക്കെതിരെ കഴിഞ്ഞ കാലങ്ങളിൽ ഒരിക്കൽ പോലും ഇത്തരത്തിൽ ഒരാരോപണവും ഉള്ള ഒരാളല്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ നിരപരാധിത്വം കാണിച്ചുകൊണ്ട് കെ പി സി സിക്ക് കത്തയക്കു വേണ്ടി വിശദീകരണം കൊടുക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ആ നിരപരാധിത്വം തെളിയുന്നത് വരെ ഒരു മാതൃക കാണിച്ചുകൊണ്ട് മാറി നിൽക്കണം എന്നത് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷെ വ്യക്തിപരമായി എനിക്ക് അഭിപ്രായം പറയാൻ എന്റെ പാർട്ടിയിൽ സ്വാഭാവികമായും എനിക്ക് അതിനുള്ള സാഹചര്യമുള്ളത് കൊണ്ട് എന്റെ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തി. എന്നാൽ പാർട്ടി ഇപ്പോൾ തൽക്കാലം തീരുമാനിച്ചിരിക്കുന്നത് ഇതിനകത്തുള്ള കഴിഞ്ഞകാല കീഴ്വഴക്കങ്ങളും കൂടെ കൂട്ടിക്കൊണ്ട് മുതിർന്ന നേതാക്കന്മാർ എടുത്തിരിക്കുന്ന ഈ അഭിപ്രായത്തോട് ഞാൻ ഇപ്പോൾ യോജിക്കുകയാണ്. അത് മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷം തീരുമാനിക്കും. ഇതിനകത്ത് ഇത് പറയുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതായിട്ടുണ്ട്. ചില അന്യായങ്ങൾ കൂടി നടക്കുന്നില്ലേ എന്നുള്ളൊരു സംശയം ഇന്ന് പൊതുവെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പറയുമ്പോൾ ശ്രീ വിൻസെന്റ് എപ്പോഴും തിരുവനന്തപുരത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരു എം എൽ എ ആണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും അവിടെ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഒരു എം എൽ എയെ വളരെ ധൃതി കൂട്ടി അറസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു വലിയ ഒരു ഒരു സംശയം, എന്തിന് അത്തരത്തിലൊരു നടപടിയിലേക്ക് പോയി എന്നുള്ളൊരു സംശയം പൊതുജനങ്ങളുടെ മുന്നിലുണ്ട്. നിയമപരമായ നടപടികൾ അതിന്റെ ഒഴുക്കി പോട്ടെ, അതിലൊന്നും സംശയമില്ല. പക്ഷേ അമിതമായ ഒരു തിടുക്കം കാണിച്ചു എന്നുള്ളൊരു അഭിപ്രായം പൊതുജനങ്ങളുടെ ഇടയിലുണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അപ്പോ അത്തരത്തിലുള്ള പല കാര്യങ്ങളും വിലയിരുത്തിക്കൊണ്ടാണ് പാർട്ടി ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടുള്ളത്. അതായത് രാഷ്ട്രീയ ഗൂഢാലോചന എന്ന പാർട്ടിയുടെ നിലപാടിനോട് താങ്കൾ യോജിക്കുകയാണ്. അതേസമയം തന്നെ രാജിവെച്ചുകൊണ്ട് മാതൃക കാണിക്കണമായിരുന്നു എം വിൻസെന്റ്. ഞാൻ അത് പറയുന്നതെന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് വരെ വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയ രംഗത്തൊക്കെ വളരെ മികച്ച പ്രതിച്ഛായുള്ള ഒരാളാണ്. ഏറെ ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഒരു മാതൃക കാണിക്കണം. കാരണം ഇവിടെ ഇത്തരത്തിൽ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലതവണ. പക്ഷെ ആരും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിന് മാതൃകയായി മാറി നിന്നുകൊണ്ട് നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചത്. എന്റെ അഭിപ്രായം അത് തന്നെയാണ്. പക്ഷെ എന്റെ അഭിപ്രായം തന്നെയായിരിക്കണം പാർട്ടിയുടെ അഭിപ്രായം എന്നുള്ള വാശി എനിക്ക് ഇല്ല. പക്ഷെ പാർട്ടിയിൽ അതിൻ്റെതായ ഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും എന്റെ അഭിപ്രായം ഞാൻ അവിടെ രേഖപ്പെടുത്തുകയും. നന്ദി ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ പ്രതികരിച്ചതിന്. ശ്രീ ആൻസലൻ, അവസാനമായി ഇപ്പോൾ വിൻസെന്റ് രാജിവെക്കണം എം എൽ എ സ്ഥാനവും കൂടി എന്ന ആവശ്യവും സി പി എം ഉന്നയിക്കുന്നുണ്ടല്ലോ. പക്ഷേ കീഴ്വഴക്കങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ മുൻപ് എം എൽ എ സ്ഥാനം ഇത്തരം കേസുകളിൽപ്പെട്ടവർ രാജിവെച്ചിട്ടില്ല. അപ്പോൾ എത്രമാത്രം ഈ ആവശ്യത്തിന് ശക്തി പകരുവാൻ സി പി എമ്മിന് കഴിയും? മുൻപ് സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ മന്ത്രിമാർക്കെതിരായിട്ടാണ് ഉയർന്നു വന്നിട്ടുള്ളത് കൂടുതലും. ആ ഘട്ടത്തിൽ ആ മന്ത്രിമാർ വഹിച്ചിരുന്ന സ്ഥാനങ്ങളിൽ നിന്ന് അവർ ഒരു തട്ടിൽ നിന്ന് രാജിവെച്ച് മാന്യമായിട്ടുള്ള നിലപാട് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം ശശീന്ദ്രൻ്റെ രാജി എന്ന് പറയുന്ന മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ രാജിവെച്ച് മാറിയിരുന്നു. ഇതല്ലായിരുന്നു മുൻപ് യു ഡി എഫ് ഗവൺമെൻറ് കാലത്ത് ഉമ്മൻചാണ്ടി അടക്കമുള്ള മന്ത്രിമാർ സ്വീകരിച്ചത്. അവർ അധികാരത്തിൽ കടിച്ചു തൂങ്ങുകയായിരുന്നു. രണ്ട്, ജോസ് തെറ്റയിലുമായി ബന്ധപ്പെട്ട വിഷയം, അന്ന് യു ഡി എഫിൻ്റെ ഗവൺമെൻറ്റാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. അവർക്ക് ശരിയായ നിലപാട് സ്വീകരിക്കാമായിരുന്നല്ലോ. ഇവിടെ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഞങ്ങളങ്ങനെ സ്വീകരിച്ചിരുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെയുണ്ടാകുന്ന വാസനകളെ ഒത്തുതീർപ്പുണ്ടാക്കണം, രാഷ്ട്രീയമായി ഒത്തുതീർപ്പുണ്ടാക്കണം എന്നുള്ള നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ, സർക്കാരിൻ്റെ നയമെന്ന് പറഞ്ഞാൽ സ്ത്രീ സുരക്ഷയാണ്. അതിൽ ശക്തമായ നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. ഈ അറസ്റ്റിന് വലിയ വേഗതയൊന്നും ഉണ്ടായിട്ടില്ല. സമയബന്ധിതമായി കാര്യങ്ങൾ അന്വേഷിച്ച് തന്നെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അല്ല, ഗ്ലാഡിസ് അവസാനം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൂടി താങ്കളുടെ മറുപടി പ്രതീക്ഷിക്കുകയാണ്. ശ്രീ ആൻസലൻ, താങ്കൾക്കെതിരെയുള്ള ആരോപണം അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. ഗ്ലാഡിസ്, ആ വിഷയത്തിലേക്ക് വരാതെ നിങ്ങൾ, താങ്കൾ പല വിഷയങ്ങൾ ഉന്നയിക്കരുത്, താങ്കൾ പല വിഷയങ്ങൾ ഉന്നയിക്കരുത്. ഇപ്പോൾ ഗ്ലാഡിസ്ണല്ലോ ആരോപണം, അതിൽ ഉറച്ചു നിൽക്കുക, അല്ലാതെ പറയുമ്പോൾ അല്ല, സ്ത്രീ സുരക്ഷ എന്ന് പറയുമ്പോൾ വടക്കാഞ്ചേരിയിലെ കൗൺസിലറാൽ പീഡിപ്പിക്കപ്പെട്ട ഇരയ്ക്ക് ഒരു നീതി, ശശീന്ദ്രന്റെ ഇരയ്ക്ക് ഒരു നീതി, വിൻസെന്റിന്റെ ഇരയ്ക്ക് മറ്റൊരു നീതിയോ? നിങ്ങൾ ചിന്തിക്കേ, ഇത് കേരളമല്ലേ? തുല്യമായിട്ട് കൊടുക്ക സി പി എമ്മിന് അച്ഛന്റെ മക്കളും മറ്റൊരു ചിറ്റപ്പന്റെ മക്കളോ കോൺഗ്രസ്സുകാര്?
പിന്നെ അല്ല, അത് നിങ്ങളുടെ ഭാഷാപ്രയോഗവും നിങ്ങൾ സ്വീകരിക്കുന്ന സമീപനവും അവിടെ പറഞ്ഞോളൂ, എന്റെ അടുത്ത് പറയണ്ട. ഇവിടെ ഉള്ള വിഷയം എന്ന് പറയുന്നത് അതായിക്കോട്ടെ സഹോദരി, അതായിക്കോട്ടെ സഹോദരി, ഇതൊന്നും ശരിയല്ല എം എൽ എ, ഇത് ശരിയല്ല എം എൽ എ. നമ്മളൊക്കെ സ്ത്രീ മനുഷ്യരാണ്, നമുക്ക് സഹോദരിമാരുണ്ട്, നമുക്ക് ഭാര്യമാരുണ്ട്, നമുക്ക് മക്കളുണ്ട്, പെൺകുട്ടികളുണ്ട്. എന്തിനെ എം എൽ എ ഇങ്ങനെ ഇരകളെ കൊണ്ട് തേടി നടക്കുന്നത് വിൻസെന്റിനെ കരുവാക്കാനായിട്ട്? ഇല്ല, അതെ, അത് നിങ്ങൾ തെളിയിക്കാൻ, നിങ്ങൾ ഇപ്പോഴും ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ആക്ഷേപത്തിന്റെ ഇത് വെറുതെ പുകമറ സൃഷ്ടിക്കരുത്. നിങ്ങൾ എവിടെയാണ് ആൻസലൻ എം എൽ എ എന്നൊരു എം എൽ എ ഏത് ഘട്ടത്തിൽ എവിടെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്? ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ ചേർത്തിട്ടുണ്ടോ? പുകപറ സൃഷ്ടിച്ച് നിങ്ങൾ ഈ വന്നിട്ടുള്ള ദുരിയോഗത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി വെറുതെ വിടുവാക്ക് പറഞ്ഞുകൊണ്ട് നടക്കരുത്. കാര്യങ്ങൾ അന്വേഷിക്കട്ടെ, പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ, കോടതിയുണ്ടല്ലോ, കോടതി തെളിയിക്കട്ടെ, ജുഡീഷ്യറി അതിന്റെ വെളിപ്പെടുത്തൽ നടത്തട്ടെ, സാക്ഷികൾ ഉണ്ടാവുമല്ലോ, തെളിവുകൾ ഉണ്ടാവുമല്ലോ, അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാമല്ലോ. ഉടൻ പോയി കഴിഞ്ഞ് എം എൽ എ ആൻസൽ എം എൽ എ ഒന്ന് ചിന്തിക്ക്. വിൻസെന്റ് എം എൽ എ കൊടുത്ത ആ പരാതിക്ക് എന്ത് ആരെയെങ്കിലും കൊണ്ട് നിങ്ങൾ മൊഴി എടുപ്പിക്കോ, ആ കേസ് എന്തായി? എന്നാൽ എരയുടെ സഹോദരി എരയ്ക്കെതിരായി സംസാരിച്ചു എന്ന് കണ്ട് ഇന്ന് അവർക്ക് അവരുടെ ഭർത്താവിനെതിരെ കേസായി. ഉടൻ തന്നെ പോലീസ് അവിടെ എത്തിക്കഴിഞ്ഞ് മൊഴിയെടുക്കാൻ, ഉടൻ എത്തിക്കഴിഞ്ഞ്. അപ്പൊ ഇതൊക്കെ എന്താണ്? പ്രിയപ്പെട്ട ഗ്ലാഡി സഹോദരി, പോലീസ് കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ ഏകപക്ഷിയാവണമെന്നില്ലല്ലോ. പോലീസ് കൃത്യമായി അവർക്ക് ചട്ടങ്ങൾക്കനുസരിച്ചിട്ടാണ് നിയമ നടപടികൾ സ്വീകരിക്കുന്നത്. വിൻസെന്റ് എം എൽ എ കൊടുത്തിട്ടുള്ള കേസ് ഗൗരവമുള്ളതാണെങ്കിൽ അന്വേഷിക്കാൻ വേണ്ടി പോലീസിന്റെ ഉത്തരവാദിത്വം കൊണ്ട് അത് അന്വേഷിച്ചോട്ടെ. ശരി, ഞാൻ ഇടപെടുകയാണ്, സമയമില്ല, അതുകൊണ്ടാണ് ശ്രീ ആൻസലൻ. നന്ദി ശ്രീമതി ഗ്ലാഡിസ് പ്രതികരിച്ചതിന്, ശ്രീ ജേക്കബ് ജോ, ശ്രീ വി രാജേഷ്. ഇനി ഇടവേളയ്ക്ക് ശേഷം അകം പോകാം.